സുവിശേഷം നാലാം നാലാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം ലിവർപൂളിൻ്റെ പ്രശസ്തരായ രണ്ട് കളിക്കാരിൽ ഒരു സാദിയോ മാനേ ഇയാൾ ജന്മം കൊണ്ടും വളർച്ച കൊണ്ടും സെനകളുകാരനാണ് ആഫ്രിക്കക്കാരൻ പക്ഷേ ഇന്ന് അയാൾ ഒരാഴ്ച സമ്പാദിക്കുന്നത് ഒരു ലക്ഷം ഡോളറാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം മുക്കാൽ കോടി രൂപ ഒരാഴ്ച സമ്പാദിക്കുന്ന പ്രശസ്തനായ കളിക്കാരൻ ഒരിക്കൽ ഇയാൾ ഒരു പൊട്ടിയ മൊബൈലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് മീഡിയക്കാർ ചോദിച്ചു എന്തേ ഇങ്ങനെയൊക്കെ അപ്പോൾ അയാൾ പറയുന്നൊരു മറുപടിയുണ്ട് ആഡംബര കാറുകളും ഡയമണ്ട് വാച്ചുകളും എനിക്ക് സന്തോഷം തരുന്നില്ല എന്നിട്ട് അയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് ഞാൻ ചെറുപ്പത്തിൽ പട്ടിണി കിടന്നിട്ടുണ്ട് ക്യാൻവാസ് ഇല്ലാതെ ഞാൻ ഏറെക്കാലം ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസം പോലും എനിക്ക് ലഭിച്ചിട്ടില്ല ആഡംബര കാറുകളും ഡയമണ്ട് വാച്ചുകളും ഒന്നും സന്തോഷം പകരുന്നില്ല എന്ന് പറയുന്ന മാനെ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് അയാൾ ചെയ്യുന്നത് അയാളുടെ ഗ്രാമങ്ങളിൽ അയാൾ സ്കൂളുകൾ പണിയുന്നു ഫുട്ബോൾ സ്റ്റേഡിയം കുട്ടികൾക്കായിട്ട് പണിയുന്നു അതോടൊപ്പം വസ്ത്രവും ഭക്ഷണവും ഇല്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നു ഇതിനെല്ലാം പുറമെ സെനകളിൻ്റെ ഏറ്റവും ഒരു മേഖലയിൽ ഒരാൾക്ക് എഴുപത് ഡോളർ ഒരു മാസം എന്ന രീതിയിൽ അയാൾ പതിവായിട്ട് വിതരണം ചെയ്യുന്നു ആഡംബര കാറുകളും ഡയമണ്ട് വാച്ചുകളും എനിക്ക് സന്തോഷം തരുന്നില്ല സന്തോഷം ഇയാൾക്ക് കൊടുക്കുന്നത് ഈ പാവപ്പെട്ടവന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ തൻ്റെ സ്വന്തം ഗ്രാമമായ നസ്രത്തിൽ വെച്ച് ഈശോ വായിക്കുന്ന വേദഗ്രന്ഥത്തിൽ ഇതുപോലെ ഒരു വചനമുണ്ട് അതായത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ ദരിദ്രർക്ക് നല്ല വാർത്ത കൊടുക്കാൻ ദരിദ്രർക്ക് സത്വാർത്ത കൊടുക്കാൻ ദരിദ്രർക്ക് സന്തോഷമുളവാകുന്ന വാർത്ത കൊടുക്കാനായി അവൻ എന്നെ അഭിഷേചിച്ചിരിക്കുന്നു ഈ ദരിദ്രരാരാണെന്ന് ഉടനെ തന്നെ ഈശോ വിശദീകരിക്കുന്നുണ്ട് അന്ധർക്ക് കാഴ്ച ബന്ധിതർക്ക് മോചനം മുന്നോട്ട് പോകുമ്പോൾ ഏഴാം അധ്യായത്തിലെ യോഹന്നാൻ തൻ്റെ ശിഷ്യരെ നീ ആണോ വരാനിരിക്കുന്നവൻ എന്നും ചോദിച്ചു വിടുമ്പോൾ അവരോടും ഈശോ പറയുന്നതിനകത്ത് ഈ ദരിദ്രരാരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് മുടന്തർ നടക്കുന്നു ചെകിടർ കേൾക്കുന്നു അന്ധർ കാഴ്ച ലഭിക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ഇവരൊക്കെയാണ് ദരിദ്രർ ഈ ദരിദ്രർക്ക് നല്ല വാർത്തയും സന്തോഷകരമായ വാർത്തയും കൊടുക്കുന്നവനാണ് ക്രിസ്തു മത്തായി ഇരുപത്തി അഞ്ചിൽ ഇത് വീണ്ടും ഈശോ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അന്ത്യവിധിയുടെ കഥയിൽ എന്താ ഈശോ പറയുന്നത് വിശക്കുന്നവൻ ഞാനാണ് ദാഹിക്കുന്നവൻ വസ്ത്രമില്ലാത്തവൻ ഭവനമില്ലാത്തവൻ ആയിരിക്കുന്നവൻ കാരാഗ്രഹത്തിൽ കിടക്കുന്നവൻ ഇവരൊക്കെ ദരിദ്രരാണ് ഇവർക്ക് സന്തോഷകരമായ വാർത്ത ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊടുക്കുന്നവനാരോ അവനാണ് ക്രിസ്തു അവനാണ് അഭിഷിക്തൻ ഇന്ന് കേരളത്തിൽ സാധാരണയായിട്ട് ഭക്ത ഉപയോഗിക്കുന്ന ഒരു പദമില്ലേ അഭിഷേകം എന്തൊരഭിഷേകമാണ് അച്ഛൻ്റെ പ്രകോഷണത്തിന് എന്തൊരഭിഷേകമാണ് അച്ഛൻ്റെ കുർബാനയ്ക്ക് ഈ അഭിഷേകം യഥാർത്ഥത്തിൽ ഇതാണോ അല്ല സുവിശേഷത്തിൽ ക്രിസ്തു പറയുന്നത് അഭിഷേകത്തിൻ്റെ ലക്ഷണം പാവപ്പെട്ടവന് ദരിദ്രന് ഇല്ലാത്തവന് സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ടോ സന്തോഷം പ്രദാനം ചെയ്യുന്ന വാർത്തയാകാൻ പറ്റുന്നുണ്ടോ അതാണ് യഥാർത്ഥത്തിൽ ദൈവാരൂപി ഉള്ളവൻ്റെ ലക്ഷണം അതാണ് യഥാർത്ഥത്തിൽ അഭിഷേകമുള്ളവൻ്റെ ലക്ഷണം ഞാൻ വലിയൊരു പാട്ടുകാരനൊന്നുമല്ല പാട്ടിലേക്ക് ഞാൻ ആകൃഷ്ടനായത് ഫ്ലവേഴ്സ് ടി വി ചാനലിൽ വരുന്ന ടോപ്പ് സിംഗർ പരിപാടി കണ്ട് കണ്ടാണ് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരൻ എന്ന് പറയുന്ന ഒന്നാം ക്ലാസ്സുകാരനാണ് ആറു വയസ്സ് ഈ കഴിഞ്ഞ ആഴ്ച ഇവൻ്റെ പാട്ട് കേൾക്കാനും ഇവനെ അഭിനന്ദിക്കാനുമായിട്ട് ഇവൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികൾ വന്നു അവരിവനെ എടുത്തുപോക്കുന്നു ഉമ്മ കൊടുക്കുന്നു ആകെ ആഹ്ലാദം അതിൻ്റെ ഇടയ്ക്ക് അവർ കൊണ്ടുവന്ന സമ്മാനം അവൻ്റെ ഒരു പടം പോർട്ട്രേറ്റ് വരച്ചത് കൊടുക്കുന്നു ഒപ്പം ഒരു ചേച്ചി കൊണ്ടുവന്ന് അവന് നല്ല വില പിടിപ്പുള്ളൊരു സ്വർണ്ണമാല കൊടുക്കുന്നു സമ്മാനം കൊടുക്കുന്നു ക്യാഷ് അവാർഡ് കൊടുക്കുന്നു അവർ സമ്മാനമെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ എം ജി ശ്രീകുമാർ അവനോട് ചോദിച്ചു നീ ഇതിലേത് സമ്മാനമായി എനിക്ക് തരുന്നത് അവൻ എടുത്ത പടി ആദ്യം പറയുന്നത് ഏത് വേണേൽ തരാമല്ലോ അപ്പോൾ അതേ ചോദിച്ചല്ലേ ഏതാ തരുന്നത് അവൻ പറഞ്ഞു എൻ്റെ സ്വർണ്ണമാല തരാം ഉടനെ തന്നെ കഴുത്തേ നൂരി വച്ചു നീട്ടുകയാണ് അത് കാണുന്ന നമ്മുടെ പോലും കണ്ണ് നിറഞ്ഞു പോകില്ലേ കൊടുക്കുന്നു കൊടുക്കുന്നതിലൂടെ ആനന്ദം അനുഭവിക്കുന്ന ഋതുരാജ് ഇന്നത്തെ സുവിശേഷം പറയുന്നത് ദരിദ്രർക്ക് ചെറിയവർക്ക് ഇല്ലായ്മ അനുഭവിക്കുന്നവർക്ക് നല്ല വാർത്ത സന്തോഷകരമായ വാർത്തയാകുന്നവനാണ് ക്രിസ്തു ദൈവാരൂപി നിറഞ്ഞവൻ അവനാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട് അതായത് ദരിദ്രർക്ക് സന്തോഷം കൊടുക്കുന്നു പോരാ ദരിദ്രർക്ക് കൊടുക്കുന്നതിലൂടെ ഉള്ളിൽ സന്തോഷം അനുഭവിക്കുന്നവൻ ദൈവാരൂപി നിറഞ്ഞവനാണ് ഇന്നത്തെ സുവിശേഷം എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യം ഇതാണ് നീ യഥാർത്ഥത്തിൽ ദൈവചൈതന്യം ദൈവാരൂപി നിറഞ്ഞവനാണോ അല്ലയോ എങ്ങനെ തിരിച്ചറിയാം തിരിച്ചറിയാനുള്ള വളരെ കൃത്യമായ ക്രിസ്തുവിൻ്റെ മാനദണ്ഡം ഇതാണ് നിൻ്റെ വാക്കും പ്രവൃത്തിയും നിൻ്റെ ജീവിതവും ദരിദ്രർക്ക് നല്ല വാർത്തയായിട്ട് ഓരോ ദിവസവും മാറുന്നുണ്ടോ പോരാ ദരിദ്രർക്ക് നീ പങ്കുവെച്ച് കൊടുക്കുന്നതിലൂടെ നീ ആനന്ദം അനുഭവിക്കുന്നുണ്ടോ അങ്ങനെ ആനന്ദിക്കുന്നവനാണ് ദൈവചൈതന്യം നിറഞ്ഞ അഭിഷിക്തൻ ദൈവാരൂപി നിറഞ്ഞവൻ അവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ പേറുന്നവനും ഉള്ളിലെ ക്രിസ്തുവി ചൈതന്യത്തിൽ ജീവിക്കുന്നവൻ നമുക്ക് പ്രാർത്ഥിക്കാം നഥ നീ ഇന്നത്തെ സുവിശേഷത്തിലൂടെ എന്നോട് പറയുന്നത് ദൈവചൈതന്യം നിറഞ്ഞവൻ ആരാണ് അഥവാ അവൻ എന്താണ് ചെയ്യുന്നത് എന്നാണ് ഈശോയെ ചെറിയവർക്ക് സന്തോഷകരമായ വാർത്ത ആയിത്തീരുന്നവനാണ് യഥാർത്ഥത്തിലെ ദൈവാരൂപി നിറഞ്ഞവൻ ഈശോയെ നിന്നെ അനുകരിച്ച് അനുദിനം ഞാൻ കണ്ടുമുട്ടുന്ന ദരിദ്രർക്ക് ചെറിയവർക്ക് സന്തോഷം പകരുന്നവനാകാൻ അതും എൻ്റെ പങ്കുവെക്കലിലൂടെ സന്തോഷം പകരുന്നവനാകാൻ അത്തരം ഒരു കൊടുക്കലിലൂടെ ഉള്ളിൽ സന്തോഷം അനുഭവിക്കുന്ന രീതി വളർത്തിക്കൊണ്ടുവരാനുള്ള കൃപ ഈശോയെ എനിക്ക് നീ തരണമേ ആമേ